ദൈവനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ നമ്മൾ ഒരുമിച്ച് ഒന്നാം സങ്കീർത്തനത്തിൽ നിന്ന് പഠിച്ചത് രണ്ട് വ്യത്യസ്തമായ മാർഗങ്ങളെക്കുറിച്ചും രണ്ട് വ്യത്യസ്തമായ ഡെസ്റ്റിനിയെക്കുറിച്ചുമാണ് രണ്ടാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ യഥാർത്ഥ അഭിഷിക്തനാർ ദൈവം നിയമിച്ച രാജാവ് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് രണ്ടാം സങ്കീർത്തനം ഇതൊരു പ്രവചന സങ്കീർത്തനമാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ബി സി കാലഘട്ടത്തിൽ എഴുതിയ യേശുക്രിസ്തു രാജാവായിരിക്കും ഭൂമിയിൽ അധികാരം നടത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു വാണിംഗ് മുന്നറിയിപ്പും ഉപദേശവും തരുന്നുണ്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി എന്താണ് ആ ഉപദേശത്തിൻ്റെ അർത്ഥം യേശുക്രിസ്തു രാജാവാണെങ്കിൽ ആ രാജാവിനെ അംഗീകരിക്കുക അവനെ സ്വീകരിക്കുക അങ്ങനെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തെ അനുഭവമാക്കുക അല്ലെങ്കിൽ ജീവിതയാത്രയിൽ തകർന്നു പോകും എന്നാണ് ആ ഉപദേശത്തിൻ്റെ അർത്ഥം രണ്ട് തരത്തിലുള്ള രാജാക്കന്മാരെ പറ്റിയും രണ്ട് തരത്തിലുള്ള രാജ്യങ്ങളെപ്പറ്റിയും ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നു ഭൂമിയെ മുഴുവൻ കൈവശമാക്കുന്ന കൈവശമാക്കാൻ പോകുന്ന ഒരു രാ ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണെന്ന് സ്ഥാപിക്കുന്ന ഒരു രാജകീയ സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനത്തെ വേദപണ്ഡിതന്മാർ വിവക്ഷിക്കുന്നത് ഭൂമിയിലെ രാജാക്കന്മാരുടെ ദൈവത്തിനെതിരായുള്ള ചിന്തകളെയും ആലോചനകളെയും നീക്കങ്ങളെയും ചിരിച്ചു തള്ളുന്ന ഒരു ദൈവത്തെയാണ് രണ്ടാം സങ്കീർത്തനം നമ്മൾ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ക്രിസ്തു രാജാവാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് ജനിച്ചതിന് ശേഷം ശിശുവിനെ അന്വേഷിച്ച് കിഴക്കെന്ന് വന്ന ജ്ഞാനികൾ ഹരോധാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് സാക്ഷാൽ ഇസ്രയേലിനും കപടമില്ലാത്തവനുമായ നഥാനിയയിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് നീ ഇസ്രയേലിൻ രാജാവ് നീ ദൈവത്തിൻ്റെ പുത്രൻ അപ്പം ദൈവപുത്രനാണ് രാജാവാണ് അഭിഷിക്തനാണ് യേശുക്രിസ്തു എന്നുള്ള പാഠം രണ്ടാം സങ്കീർത്തനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കർത്താവ് രാജാവാണെങ്കിൽ രാജാവിന് ഒരു രാജ്യമുണ്ടല്ലോ ആ രാജ്യത്തെയാണ് വേദപുസ്തക വേദപുസ്തകെഴുത്തുകാർ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത് ഞാൻ മലയാളത്തിൽ രാജ്യമെന്ന് പറയും പക്ഷെ ഇംഗ്ലീഷിൽ എല്ലാ രാജ്യങ്ങളെയും രാജ്യമെന്ന് പറയുന്ന പദപ്രയോഗങ്ങളില്ല രാജ്യത്തിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ് കിങ്ഡം എന്നാണ് കിങ്ഡം എന്ന പദത്തിന് ഒരു പ്രത്യേക അർത്ഥമാണുള്ളത് കിങ്ഡത്തിൽ ഒരു രാജാവുണ്ട് അവിടെ പ്രജകളുണ്ട് നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു ക്രിസ്തു രാജാവായും ദൈവമക്കൾ പ്രജകളായിരിക്കുന്ന ഒരവസ്ഥയും ഒരനുഭവവും ഒരു സ്ഥലവുമാണ് ദൈവരാജ്യമെന്ന പുതിയ നിയമവും നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ രാജാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സിം ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് രാജാവ് പറയുന്നൊക്കെ അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം ഒരുക്കുമാറാകട്ടെ